ആൻഡ് വെൽക്കം ബാക്ക് ടു വിച്ചിസ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാത്സ് പാർട്ട് 1 ഇട്ടു മെഷർ ചെയ്യുന്ന ഒരു ആംഗിളിൽ തന്നിട്ട് മെഷർ ചെയ്യുന്നതും പേരെല്ലാം എങ്ങനെയാണെല്ലാം നമ്മൾ പഠിച്ചു ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഡിഗ്രി തന്നിട്ട് അത് എങ്ങനെ വരയ്ക്കാൻ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് 40 ഡിഗ്രി എങ്ങനെ വരയ്ക്കുന്നെന്ന് പഠിക്കാം എല്ലാവരും ശ്രദ്ധിച്ചോളൂ അപ്പോൾ 40 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിനു ശേഷം പ്രൊട്രാക്ടർ എടുക്കുക പ്രൊട്രാക്ടർ ദി വരയിലെ കൂടി തന്നെ വെക്കുക എന്നിട്ട് 40 ഡിഗ്രി എടുത്ത് ഒരു ഡോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് സ്കെയിൽ എടുത്ത് അതിലേക്ക് യോജിപ്പിക്കുക അതിലേ തന്നെ യോജിപ്പിക്കണം ഇതാണ് 40 ഡിഗ്രി അപ്പോൾ ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം എ ബി സി അപ്പോൾ ഇത് ഇവിടെ എഴുതുക കോൺ എ ബി സി ഈക്വൽ ടു 40 ഡിഗ്രി അപ്പോൾ ഞാൻ ഇന്നൊരു കോൺ വെച്ചതാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ടെക്സ്റ്റിലെ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യാം ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വായിക്കാം എ റെക്ടാംഗിൾ ഹാസ് 4 ആംഗിൾസ് വാട്ട് ഈസ് ദ ഡിഗ്രി മെഷർ ഓഫ് ഈച്ച് അതിന്റെ അർത്ഥം ഒരു റെക്ടാംഗിളിന് 4 ആംഗിൾസ് ഉണ്ടായിരിക്കും ഓരോ ആംഗിളിന്റെയും അളവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് വളരെ ഈസിയാണ് വെറുതെ നമ്മൊരു റെക്ടാംഗിൾ ഇവിടെ വരച്ചു കൊടുക്കാം റഫായിട്ട് ഒന്ന് വരക്കാം എല്ലാ ആംഗിൾസും 90 ഡിഗ്രി തന്നെ ആയിരിക്കും ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു തന്നിരുന്നു അതിന്റെ ആൻസർ ഓരോ ഡിഗ്രിയും 90 ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെക്കാൻ രണ്ടാമത്തെ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രിത്ത് 3 സെന്റിമീറ്റേഴ്സ് യൂസിംഗ് എ റൂലർ ആൻഡ് എ പ്രൊട്രാക്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നീളം 5 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററും ആയ ഒരു ചതുരം വരക്കണം അതിന്റെ ഉപകരണം ഒരു സ്കെയിലും ഒരു പ്രൊട്രാക്ടറും അപ്പൊ നമുക്ക് വരക്കാം ആദ്യം 5 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക ഇനി 90 ഡിഗ്രി ഉള്ള പ്രൊട്രാക്ടർ എടുക്കുക ഇവിടെയും അതേപോലെ ഇനി സ്കെയിൽ എടുത്ത് 3 സെന്റിമീറ്റർ എടുക്കാം ഇതിന് നേരെയാണ് ഒരു വര വരക്കാം ഇനി ഇവിടെയും ഇതേപോലെ തന്നെ 3 സെന്റിമീറ്റർ എടുക്കാം ഇനി ഇത് കൂട്ടി യോജിപ്പിക്കാം അല്ലേ ഇനി ഇത് അടയാളപ്പെടുത്തുക ഓക്കെ ഇങ്ങനെയാണ് ചതുരം വരയ്ക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 ഡ്രോ ദ ഫിഗേഴ്സ് ഷോൺ ബിലോ വിത്ത് ദ സ്പെസിഫൈഡ് മെഷേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇതിൽ 3 ചിത്രങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം ബാക്കി അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ നമുക്ക് തുടങ്ങാം ഫസ്റ്റത്തെ ത്രികോണം വരക്കാനായി ആദ്യം 4 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരക്കാം ഇവിടെ നിന്ന് 50 ഡിഗ്രി എടുക്കുക മാറാൻ പാടില്ല അതേപോലെ തന്നെ എടുക്കുക ഇവിടെ ഒരു കുത്തിര അതിലേക്ക് യോജിപ്പിക്കുക അതേപോലെ ഇവിടെ നിന്നും 50 ഡിഗ്രി എടുക്കുക ഇനി കോണുകളും വശങ്ങളും അടയാളപ്പെടുത്തുക ക്വസ്റ്റ്യൻ എഴുതിയ പോലെ തന്നെ അടയാളപ്പെടുത്തിയാൽ മതി ഓക്കെ ഇതാണ് ത്രികോണം അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും കൂടി ഞാൻ ഒന്ന് ചെയ്തു കാണിച്ചുതരാം ഇതാണ് വരക്കേണ്ട ചിത്രം അപ്പൊ നമുക്ക് ഈ ത്രികോണം വരക്കാം ഫസ്റ്റ് 5 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരക്കുക ഇവിടെ നിന്ന് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക ഇവിടുന്ന് 30 ഡിഗ്രി എടുക്കുക അതിലേക്ക് യോജിപ്പിക്കുക ഇനി ക്വസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ അടയാളപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇതാണ് ത്രികോണം അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഇത് ചെയ്ത് എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ പുതിയ കുറച്ച് വിവരങ്ങൾ കൊണ്ട് വേറൊരു പാർട്ടിൽ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ